നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ കൊരട്ടിയിൽ വൻ കവർച്ച. വീട്ടിൽ നിന്ന് 35 പവൻ സ്വർണം കവർന്നു. പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെ തുടർ സമരവുമായി നിക്ഷേപകർ. രാപ്പകൽ സമരം തുടങ്ങി. നിരാഹാരമിരുന്ന് നിക്ഷേപകർ. മലപ്പുറം ഇടക്കരയിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചതിൽ കേസെടുത്തു. ചേർത്തല പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ചതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. തൃശൂർ ചാവക്കാട് യുവാവിനെ 10 സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി. കോഴിക്കോട് കൊളത്തറയിൽ മണ്ണിടിഞ്ഞു വീണ് വീട് തകർന്നു. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പ്രദേശത്തെ 3 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ നിയമ നടപടി തുടരാൻ കുടുംബം. പ്രതിഷേധത്തിനൊടുവിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ച് KCB. ജീവനക്കാരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച KCB ജീവനക്കാരുടെ പ്രതിഷേധ പ്രകടനം. ഇടുക്കിയിലെ മൃഗാശുപത്രികളിൽ ഡോക്ടർമാരില്ലെന്ന് പരാതി. ഒഴിവുകൾ നികത്താത്തത് പ്രതിസന്ധി കാരണം. വിശദമായി നോക്കാം. തൃശൂർ കൊരട്ടിയിൽ വൻ കവർച്ച. വീട്ടിൽ നിന്ന് 35 പവൻ സ്വർണം കവർന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു മോഷണം. ചിറങ്ങര സ്വദേശി പ്രകാശന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. രാജു ഗുരുവായൂർ വിവരങ്ങളുമായി ചേർന്നു. രാജു, എപ്പോഴായിരുന്നു മോഷണം? എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, ഇന്ന് പുലർച്ചെ 2 മോഷണം നടക്കുന്നത്. തൃശൂർ കൊരട്ടി ചിറങ്ങര സ്വദേശി പ്രകാശന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. രാത്രി 2 വെള്ളം കുടിക്കാനായി വീട്ടുകാർ എണീറ്റപ്പോഴാണ് റൂമിലെ ലൈറ്റ് കത്തിക്കിടക്കുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കെടുത്താൻ വേണ്ടി റൂമിൽ നോക്കിയപ്പോഴാണ് അലമാരിയും മറ്റും വലിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അലമാരിയിൽ സൂക്ഷിച്ച 35 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി അറിയുന്നത്. മോഷണ വിവരം അറിഞ്ഞ ഉടനെ ഇവർ പോലീസിൽ വിവരമറിയിച്ചു. ഉടനെ കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും ഇപ്പോൾ എത്തും. അതിനുശേഷം മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഭവ്യ, ശരി, നന്ദി. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെ തുടർ സമരവുമായി നിക്ഷേപകർ. നിക്ഷേപകരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം തുടങ്ങി. നിക്ഷേപകരിൽ ഒരാൾ നിരാഹാര സമരവും ആരംഭിച്ചു. ബാങ്കിന്റെ നെടുങ്കണ്ടം പ്രധാന ശാഖയ്ക്ക് മുൻപിലാണ് സമരം. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, ഈ ബാങ്കിനെതിരെ തുടർ സമരവുമായാണ് നിക്ഷേപകർ ഇപ്പോൾ രംഗത്തുള്ളത്. എപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്തൊക്കെയാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം? തീർച്ചയായും ജനകണ്ഠത്തെ പ്രധാന ശാഖയ്ക്ക് മുൻപിൽ ജീവനക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. ആൾക്കാർ നിക്ഷേപകർ രാപ്പകൽ സമരം ആരംഭിച്ചതിനൊപ്പം ഇപ്പോൾ നിക്ഷേപകരിൽ ഒരാൾ നിരാഹാര സമരവും അനുഷ്ഠിക്കുന്നുണ്ട്. കൃത്യമായി പണം തിരികെ ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് നിക്ഷേപകർ പറയുന്നത്. എന്തായാലും ബാങ്ക് അധികൃതർ, അതായത് പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നത് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി, അതായത് നിക്ഷേപകരെ വിളിച്ച് ചേർത്ത് പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത ശേഷം പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി തുക തിരിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ എത്രമാത്രം പ്രായോഗികമാണെന്നുള്ള കാര്യത്തിൽ നിക്ഷേപകർക്ക് സംശയമുണ്ട്. കാരണം കാലങ്ങളായി ഉടൻ തുക തിരികെ നൽകുമെന്നുള്ള ഒരു വാഗ്ദാനമാണ് പലപ്പോഴായിട്ട് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണം തിരികെ ലഭിക്കുന്നവരെ, കൃത്യമായ ഒരു ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന ഒരു തീരുമാനത്തിലാണ് നിക്ഷേപകർ. ശരി, നന്ദി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചുവെങ്കിലും KCBക്കെതിരെ നിയമ നടപടി തുടരുമെന്ന് തിരുവമ്പാടി സ്വദേശി അജ്മലിന്റെ കുടുംബം. വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയപ്പോൾ ജീവനക്കാർ കയ്യേറ്റം ചെയ്തുവെന്നാണ് അജ്മലിന്റെ അമ്മയുടെ പരാതി. വൈദ്യുതി വിച്ഛേദിച്ചത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതിയെ സമീപിക്കുമെന്നും നിലപാട് യൂത്ത് കോൺഗ്രസും എടുത്തിട്ടുണ്ട്. അതേസമയം ജീവനക്കാരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച KCB ജീവനക്കാർ തിരുവമ്പാടിയിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. തിരുവമ്പാടി KCB ഓഫീസിലെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഉപകരണങ്ങൾ തകർക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ പിതാവ് റസാഖിന്റെ പേരിലുള്ള കണക്ഷനാണ് KCB വിച്ഛേദിച്ചിരുന്നത്.
പ്രതികാര നടപടിയാണെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്നും വിമർശനമുയർന്നതോടെ ഉപാധിയുമായി KCB രംഗത്തെത്തി. ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ കണക്ഷൻ വിച്ഛേദിച്ചതിന് നേരത്തെയും ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടുണ്ടെന്നും ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്നുമായിരുന്നു നിലപാട്. ജീവനക്കാർക്ക് ഭീഷണിയില്ലെന്ന് ഉറപ്പു ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി K.കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചിരുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി തഹസിൽദാർ അജ്മലിന്റെ വീട്ടിലെത്തി കുടുംബവുമായി ചർച്ച നടത്തി. പ്രതിഷേധം ശക്തമായതോടെ ഉപാധികളില്ലാതെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. നടപടിയിൽ സന്തോഷമെന്ന് റസാഖിന്റെ ഭാര്യ മറിയം. ഇപ്പം നമുക്ക് ഒരുപാട് സന്തോഷമായി, പിന്നെ സന്തോഷം തന്നെ. പിന്നെ നമ്മളെ ജനങ്ങൾ, നാട്ടുകാരും ഞങ്ങളെ പാർട്ടിക്കാരും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകർ, പിന്നെ ഞങ്ങൾ മഹിളാ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും, അതേപോലെ ഞങ്ങളെ അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട്, പിന്നെ ഇന്നലെ ഉച്ചക്ക് മുതൽ ദൂരി കൊണ്ടായ സമയം മുതൽ പിന്നെ ബുദ്ധിമുട്ടായി ഞങ്ങൾ സഹായിച്ച് ബോസ്റ്റേക്കൊക്കെ ഇന്നലെ രാത്രി എപ്പോഴാ പോയെന്നറിയാം. അത് കഴിഞ്ഞ് ഇന്നിപ്പോ പൊളിച്ചൊക്കെ നിന്നിരുന്നു. വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. ഇവരുടെ വൈദ്യുതി വിച്ഛേദിച്ചത് അവരുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്തതാണ്. അത് സ്വാഭാവികമായത് ഞങ്ങൾക്ക് കോടതിയിലേക്ക് പോകും, നിയമ നടപടികൾ സ്വീകരിക്കും. ഇത് ചെയ്ത ആളുകൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും വരെ നിയമ പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം. മറിയം നൽകിയ പരാതിയിൽ KCB ജീവനക്കാരായ രണ്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്തു. ജീവനക്കാർ അസഭ്യം പറഞ്ഞെന്നും മറിയത്തിന് മാനഹാനി ഉണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസ്. വിഷയത്തിൽ KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം തിരുവമ്പാടി KCB ഓഫീസ് ആക്രമിക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. ഇത്തരം അക്രമികളെ താലോലിക്കുന്നതിന് പകരം അവരെ ഒറ്റപ്പെടുത്തുന്നതിന്, അത് ഏത് ലേവലിലായാലും ഒറ്റപ്പെടുത്തുന്നതിന് ഈ സമൂഹം തയ്യാറാകണമെന്നും, അതോടൊപ്പം ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഈ തൊഴിലാളിക്ക് അവന്റെ സമരായുധം എന്ന് പറയുന്നത് പണിമുടക്കമാണ്. ഈ കേസ് ഇവിടെ വളരെ സജീവമായി സംസ്ഥാനത്താകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതിനെ ആകെ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കള്ളക്കേസ് മാത്രമാണിത്. ഈ കള്ളക്കേസ് എടുക്കാൻ പോലീസ് തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. നിയമ നടപടികളുമായി വളരെ ശക്തമായിട്ട് ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ നിലനിൽക്കും. ന്യൂസ് 18 തിരുവമ്പാടി. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് വലിച്ചിഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക, ഇതൊരു അന്യായമല്ലേ ശരിക്കും? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കും. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ, അടിസ്ഥാനരഹിത അസംബന്ധ കാര്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ വലിച്ചിഴക്കുന്ന നിലപാട് തുടരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി ഇപ്പൊ നിയമസഭയിൽ വ്യക്തമാക്കി, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ എന്ത് അനീതിയോ നടന്നാൽ അതിനെതിരെ കർക്കശമായ നിലപാട് മുഖം നോക്കാതെ സ്വീകരിക്കുന്ന ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ പൊതുവെ നമ്മൾ എടുത്തു പരിശോധന, നിങ്ങൾ നോക്കി അടുത്ത കാലത്തായിട്ട് വരുന്ന ആരോപണങ്ങൾ ഒരു കാര്യവുമില്ലാതെ എന്നെ വ്യക്തിപരമായി വിളിച്ചെടുക്കും. പിന്നീട് ആ വിഷയങ്ങൾ എവിടെ എത്താതെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. എന്നെ വിളിച്ചഴിച്ചതിൽ ഒരു വസ്തുതയുമില്ല എന്ന് ബോധ്യമാവും. അങ്ങനെ ബോധ്യമായിട്ടും അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ തിരുത്താൻ തയ്യാറാവുന്നില്ല. അത് ന്യായമല്ലല്ലോ, നമ്മൾ പരിശോധിച്ചല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് എല്ലാ അതിരുകളും കടന്നുള്ള ഈ ഇത്തരം പ്രചരണം അതിന്റെ ഭാഗമായി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും ഭൂഷണമില്ലാത്ത ഇത്തരം നിലപാടിനെതിരെ, വ്യക്തിഹത്യ നടത്തുന്ന സമീപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. മറ്റുള്ള നടത്തുന്ന തട്ടിപ്പണി പറയുന്നത് അങ്ങനൊരു തട്ടിപ്പിന് ശ്രമം ഉണ്ടായിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, ഞാനിപ്പോ പത്രങ്ങളിൽ വായിച്ചവരാണ് എനിക്കുള്ളത്, അത് ഞാൻ ഇവിടെ പറഞ്ഞു. പക്ഷെ ഇപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഭാഗമായി പല പ്രസ്താവനകളൊക്കെ വരികയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു,
വളരെ മോശമായിട്ടുള്ള നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രസ്താവന ഉൾപ്പെടെ ഇറക്കുന്നു, നിയമ നടപടി സ്വീകരിച്ചു മുന്നോട്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ വാർത്ത കേട്ടിട്ടുള്ള വിവരം എനിക്കുള്ളൂ. ഇത് ജനങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയാം, നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഞാൻ പറയേണ്ടൊക്കെ പറഞ്ഞല്ലോ, പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അത് നേരത്തെ പാർട്ടി സെക്രട്ടറി മറ്റുള്ളവരൊക്കെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് സമയമുണ്ട്. ഓക്കെ. കോഴിക്കോട്ടെ CPM കോഴിക്കോട്ടെ PSC കോഴ വിവാദത്തിലെ ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ ഇരുവിഭാഗങ്ങൾക്കുമെതിരെ കേസ്. ഭിന്നശേഷിക്കാരനായ ജിബിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. സ്കൂട്ടറിന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ കയറിയ വീട്ടിലെ കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനാണ് നടപടി. മാനസിക വൈകല്യമുള്ളയാളെ ആക്രമിച്ചതിന് ജിബിനെ മർദ്ദിച്ചവർക്കെതിരെയും കേസെടുത്തു. CV അനുമോദ് വിവരങ്ങളും അയച്ചിരുന്നു. അനുമോദ്, ഈ ഭിന്നശേഷിക്കാരന് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ മർദ്ദനത്തിലേക്ക് എത്തിയതിന്റെ കാരണം എന്തായിരുന്നു? ജിബിൻ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. 24 വയസ്സുണ്ടെങ്കിലും 4 ക്ലാസ്സിലാണ് സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നത്. സ്വന്തമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ അദ്ദേഹം ഡ്രൈവ് ചെയ്യും. അപ്പം മിനിഞ്ഞാന്നാണ് ഈ കേസിന് ആസ്പദ സംഭവം ഉണ്ടാകുന്നത്. ഇദ്ദേഹം ഇലക്ട്രിക് സ്കൂട്ടറിലെ ചാർജ് കഴിഞ്ഞതായിട്ട് കണ്ടത് ഈ പോകുന്ന വഴി എവിടെയെങ്കിലും വെച്ച് ഇത് ചാർജ് ചെയ്യാനാകുമെന്ന് അന്വേഷിച്ചു. അങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു വീട്ടിലേക്ക് അദ്ദേഹം ചെല്ലുകയും അവിടെ ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ചിലർ ആ വീട്ടിലെ പരിസരത്തുള്ളവരും ആ വീട്ടിലുള്ളവരും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് ഈ ജിബിൻ്റെ പിതാവ് നൽകിയ പരാതി. ജിബിൻ്റെ പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഭിന്നശേഷിക്കാരനാണ് തിരിച്ചറിയാതെ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട ആളെ എന്ന് കണ്ട് അടിച്ചു എന്നുള്ള പരാതിയാണ് ജിബിൻ്റെ പിതാവ് പോലീസിന് നൽകിയത്. എന്നാൽ ആ വീട്ടുകാർ പറയുന്നത് ജിബിൻ ആ വീട്ടിൽ ചെറിയ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അതിനെ തുടർന്ന് ആണ് ഈ മർദ്ദനം ഉണ്ടായത്. ഇയാൾ ഭിന്നശേഷിക്കാരനാണ് തിരിച്ചറിയാതെയാണ് നാട്ടുകാരും ഈ ഒരു കേസിൽ പരാതിയിൽ പറയുന്ന ആളുകളൊക്കെ ഇയാളെ മർദ്ദിച്ചിട്ടുള്ളത് എന്നൊരു പരാതിയാണ്. തിരിച്ച് ഈ കേസിന് ആസ്പദമായ വീട്ടിലെ ആളുകൾ കൊടുത്തിരിക്കുന്നത്. എന്നാണെങ്കിലും ഈ രണ്ട് പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുട്ടിയെ ഉപദ്രവിച്ചതിന് പോക്സോ വകുപ്പുകൾ പ്രകാരവും ജിബിനെ മർദ്ദിച്ചതിന് ഭിന്നശേഷിക്കാരനെ കയ്യേറ്റം ചെയ്തതിനും അതേപോലെ ശാരീരികമായിട്ട് മറ്റൊരാളെ ഉപദ്രവിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ മറ്റു നടപടികളൊക്കെ വിശദമായ അന്വേഷണത്തിന് ശേഷമേ നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ ഒരു നടപടിക്രമം കുറച്ച് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ജിബിൻ്റെ ശാരീരികമായ അവസ്ഥ, ആ ജിബിൻ ഇത്തരത്തിൽ ഒരു യുവാവാണെന്ന് തിരിച്ചറിയാതെയാണ് മർദ്ദനം ഉണ്ടായത് എന്നാണ് ഭൂവിഭാഗക്കാർ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമേ മറ്റു നടപടികളിലേക്ക് പോകൂ എന്ന ഒരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, നന്ദി. സേവി അനുഭവത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ചേർത്തല പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ്. തൈക്കാട്ടുശ്ശേരി സ്വദേശി ഷൈജു, സഹോദരൻ എന്നിവർക്കെതിരെയാണ് കേസ്. സംഘം ചേർന്നുള്ള ആക്രമണം, സ്ത്രീത്വത്തെ അപമാനിക്കലെന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ നടപടി. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഇന്നലെ രാത്രി ശരണ്യയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. നമ്മൾ പുറത്തുവിട്ട ഈ വാർത്തയെ തുടർന്നാണ് മണിക്കൂറുകൾക്ക് ശേഷം പോലീസ്, പ്രത്യേകിച്ചും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുകയും ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം നടപടിക്ക് ഉത്തരവിടുകയും ചെയ്തത്. ഇപ്പോൾ ഈ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അല്ലേ? അതെ ഭവ്യ, അതായത് ഹരിജൻ അട്രോസിറ്റി ആക്ട് പ്രകാരവും സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയുമാണ് ഇന്നലെ നിലാവിനെ ആക്രമിച്ച ദൃശ്യങ്ങൾ കണ്ട ഷൈജു എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ സഹോദരനുമെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഈ നമുക്കറിയാം, ഈ സംഭവം നടന്ന 3 മണിക്ക്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ഈ സംഭവം നടന്നത്. രാത്രി 8 മണിയായിട്ടും പോലീസ് ദൃശ്യങ്ങളടക്കം, അതായത് ഈ 3 മണിക്ക് വന്ന പോലീസ് സംഘത്തിന് മുന്നിൽ ഈ ദൃശ്യങ്ങളടക്കം കാണിച്ചിട്ടും കേസെടുക്കാനായി പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീടാണ് അത് നമ്മൾ വാർത്തകളിലേക്ക് കൊണ്ടുവരികയും അത്തരത്തിൽ വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുകയും കേസ് എടുക്കാനായുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. ഹരിജൻ അട്രോസിറ്റി ആക്ട് പ്രകാരമൊക്കെയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മറ്റൊരു കേസ്, അതായത് ഈ 2 ദിവസങ്ങളിലായി ചില സംഭവങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ
ഇരിക്കും നിലാവിനെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ, അതായത് ഷൈജുവിന്റെ ഭാര്യയെ ആക്രമിച്ചു എന്ന പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിലാവിനെതിരെയും കണ്ടാലറിയാവുന്ന നാല് പേർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ രണ്ട് കേസുകളാണ് ഇപ്പോൾ ഈ പൂച്ചക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട് പൂച്ചക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഭവ്യ, ശരി, നന്ദി. ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ചാവക്കാട് എടക്കഴിയൂർ കടപ്പുറത്ത് യുവാവിനെ വിളിച്ചു വരുത്തി പത്തംഗ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. എടക്കഴിയൂർ വലിയകത്ത് ഹസൻ ബസരിക്കയ്ക്കാണ് മർദ്ദനമേറ്റത്. പണം തരാമെന്ന് പറഞ്ഞാണ് ഇയാളെ കടപ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് കാറ്റാടി മരങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. അക്രമശേഷം സംഭവം പുറത്തറിയിച്ചാൽ കടലിൽ കെട്ടിത്താഴ്ത്തുമെന്ന് സംഘം ഭീഷണിപ്പെടുത്തി. ആദ്യം ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പിന്നീട് കുന്നംകുളത്തേക്ക് മാറ്റുകയായിരുന്നു. എറണാകുളം ഇടപ്പള്ളിയിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിൻ മുകളിൽ കയറിയ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടങ്ങി റെയിൽവേ. പോണേക്കര സ്വദേശി ആന്റണി ജോസിനാണ് ദാരുണാന്ത്യമുണ്ടായത്. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ട്രെയിനിന് മുകളിലൂടെ കയറി മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയായിരുന്നു ഷോക്കേറ്റത്. ഇന്നലെ വൈകുന്നേരമാണ് അതിദാരുണമായ സംഭവമുണ്ടായത്. ഇടപ്പള്ളി സ്വദേശിയായ ആന്റണി ജോസാണ്, 19 വയസ്സുകാരനാണ്. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനു വേണ്ടി ഇവിടെയുണ്ടായിരുന്ന പിടിച്ചിട്ട ഗുഡ്സ് ട്രെയിന്റെ മുകളിലൂടെ കയറി മറുവശത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ലൈൻ കമ്പി, വൈദ്യുതി കടന്നു പോകുന്ന ലൈൻ കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് തെറിച്ചു വീണത്. ഇന്നലെ പച്ചാളം ഭാഗത്ത് ട്രാക്കിന് കുറുകെ മരങ്ങൾ വീണതിനാൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു, ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. ആ സമയത്ത് പിടിച്ചിട്ടതാണ് ഈ ഗുഡ്സ് ട്രെയിൻ ഇടപ്പള്ളി ഭാഗത്താണ്. ഈ സമയത്തായിരുന്നു ആന്റണിയും സുഹൃത്തുക്കളും സുഹൃത്തിന്റെ ബർത്ത്ഡേ ആഘോഷത്തിനു വേണ്ടി കേക്ക് വാങ്ങുന്നതിനായി ഇടപ്പള്ളി ഭാഗത്തേക്ക് പോയത്. അവർ ഇതിനടുത്ത് തന്നെയാണ് ആന്റണിയുടെ വീട്. വീട്ടിൽ നിന്നും ട്രാക്കിലേക്ക് വരുന്ന സമയത്താണ് ഈ ഗുഡ്സ് ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നത് കണ്ടത്. സുഹൃത്തുക്കൾ ഈ ഗുഡ്സ് ട്രെയിന്റെ അടിയിലൂടെയാണ് ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് പോയത്. ആ സമയത്ത് ആന്റണി ഈ ട്രെയിന്റെ സൈഡിലുണ്ടായിരുന്ന കോവണി കയറുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സുഹൃത്തുക്കൾ പറഞ്ഞു കയറരുത്, അപകടമാണെന്ന് പറഞ്ഞിട്ട് പോലും അത് വകവയ്ക്കാതെ ആന്റണി ഗുഡ്സ് ട്രെയിന്റെ മുകളിലെത്തുകയും ആ സമയത്ത് ഈ കാണുന്ന കമ്പി ലൈൻ നിന്നും ഷോക്കേറ്റ് ആന്റണി തെറിച്ചു വീണു. സുഹൃത്തുക്കൾ ഉടൻ തന്നെ അടുത്തുള്ള റെയിൽവേ ഉദ്യോഗസ്ഥരെയും യാത്രക്കാരെയും വിളിച്ചു വരുത്തി. അവർ ആശുപത്രിയിലേക്കോ അടുത്തുള്ള അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ ഏകദേശം 95% പൊള്ളലേറ്റ ആന്റണിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ചികിത്സ കൊടുക്കാനുള്ള ഒരു സൌകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തി മണിക്കൂറുകൾക്കകം തന്നെ ആന്റണിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സുഹൃത്തുക്കൾ ഇപ്പോഴും ആ ഒരു ആഘാതത്തിൽ നിന്നും മുക്തമായിട്ടില്ല. കാരണം തന്റെ സുഹൃത്ത് തങ്ങളുടെ കൺമുന്നിൽ നിന്നാണ് ഇത്തരത്തിൽ ഷോക്കേറ്റ് വീണതായി അവർ കാണുന്നത്. ഇന്ന് തന്നെയാണ് ആന്റണിയുടെ പോസ്റ്റ്മോർട്ടം. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിൽ ബാക്കി ചടങ്ങുകൾക്ക് ശേഷം ഇന്ന് തന്നെ സംസ്കാരമുണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. റെയിൽവേ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം എളമക്കര പോലീസും അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആന്റണിയുടെ സുഹൃത്തുക്കളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് അവരിപ്പോഴും അതിന്റെ ഒരു വിഷമത്തിൽ തന്നെയാണെന്നാണ് പോലീസിന്റെയും നിഗമനം. എന്തായാലും വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ഈ ഒരു റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുമ്പോൾ പോലും എത്രമാത്രം ജാഗ്രത പാലിക്കണമെന്ന് നമുക്കറിയാം. അതിനിടയിലാണ് ഇത്രയും അതിസാഹസികമായിട്ടുള്ള ഒരു പ്രവൃത്തി ഈ ഒരു ചെറുപ്പക്കാരന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കേമം കോളേജിലെ 1st BCA വിദ്യാർത്ഥിയാണ്. 2 മുൻപാണ് കോളേജിൽ ക്ലാസ് തുടങ്ങിയത്. മാതാപിതാക്കളുടെ ഏക മകനും കൂടിയാണ് ആന്റണി. പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി യുവതി മരിച്ചു. തമിഴ്നാട് വെല്ലുപുരം സ്വദേശിനി മുപ്പന്നൂർ കോവിലിൽ സുമതിയാണ് മരിച്ചത്. 6 പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. ജോലിക്ക് പോകാനായി റെയിൽപാളം മുറിച്ചു കടക്കുന്നതിനിടെ വെസ്റ്റ് കോസ്റ്റ് SF എക്സ്പ്രസ് ആണ് ഇടിച്ചത്. പട്ടാമ്പി പോലീസ് എത്തി മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം വെങ്ങാനൂരിൽ 2 കാറിനുള്ളിൽ കുടുങ്ങി. വെങ്ങാനൂർ രോഹിണി ഭവനിൽ നന്ദുവിന്റെ മകൻ ആരവാണ് കളിക്കുന്നതിനിടെ കാറിനുള്ളിൽ കുടുങ്ങിയത്. കാറിനുള്ളിൽ താക്കോലുമായി കുട്ടി കയറുകയും ഡോർ ലോക്ക് ആകുകയുമായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് കുട്ടിയെ പുറത്തിറക്കിയത്. ഓക്കേ ഓക്കേ പ്രസീഡ്
അരുൺമോഹൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, കുഞ്ഞിനെ എന്തായാലും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചു അല്ലേ? തീർച്ചയായും ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് കുടുംബവും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇന്ന് രാവിലെ ആയിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. 2.5 വയസ്സുകാരനായ ഈ ആരവ് താക്കോലുമായി, വാഹനത്തിന്റെ താക്കോലുമായി കാറിനകത്ത് കളിക്കാൻ കയറിയതാണ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത്. തുടർന്ന് അച്ഛനും അമ്മയും ഒക്കെ കുട്ടിയെ പുറത്തെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അകത്ത് നിന്ന് വണ്ടി ലോക്കാവുകയായിരുന്നു, സെൻട്രൽ ലോക്ക് ഉൾപ്പെടെ ആവുകയായിരുന്നു. സ്പെയർ കീ ഇവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഇതൊക്കെ ഇവരെ കൂടുതൽ അവരുടെ മാനസികാവസ്ഥ സങ്കീർണമാക്കി. തുടർന്ന് ആയിരുന്നു ഫയർഫോഴ്സിന്റെ സഹായം തേടിയത്. ഫയർഫോഴ്സ് എത്തിയായിരുന്നു കുട്ടിയെ പുറത്തെടുത്തത്, 2.5 വയസ്സുകാരനായ ആരവിനെ പുറത്തെടുത്തത്. കുട്ടി ഇപ്പോൾ സുരക്ഷിതനാണ്. കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി കുട്ടിയുടെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്. എന്തായാലും കുട്ടി ഇപ്പോൾ സന്തോഷവാനാണ്, കുട്ടിയുടെ രക്ഷിതാക്കളും സന്തോഷവാനാണ്. ശരി, വളരെ നന്ദി അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചെത്താൻ വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. ഇടുക്കിയിലെ വിവിധ മൃഗാശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ല. റിട്ടയർമെന്റ് മൂലമുണ്ടായ ഒഴിവുകൾ മാസങ്ങളായിട്ട് നികത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇടുക്കിയിലെ അതിർത്തി മേഖലയിലെ മൃഗാശുപത്രികളിലാണ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാത്തത്. നെടുങ്കണ്ടത്ത് കഴിഞ്ഞ ജനുവരി മുതൽ ഡോക്ടറില്ല. ഇവിടത്തെ അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസറും ഏതാനും നാളുകൾക്ക് മുൻപ് റിട്ടയർ ചെയ്തു. മുണ്ടിയരുമയിലെ ആശുപത്രിയിലും സമാന സാഹചര്യമാണുള്ളത്. കൂട്ടാറിലെ ഡോക്ടറിനാണ് നെടുങ്കണ്ടത്തിന്റെ അധിക ചുമതല. കമ്പമെട്ട് ചെക്ക് പോസ്റ്റിന്റെ ചുമതലയും നിലവിൽ ഇതേ ഡോക്ടറിനാണ്. കട്ടപ്പനയിലെ ഡോക്ടർക്കാണ് നെടുങ്കണ്ടം അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസിന്റെ ചുമതല. റിട്ടയർമെന്റ് മൂലമുണ്ടായ ഒഴിവുകൾ മാസങ്ങളായിട്ടും നികത്താത്തതുകൊണ്ടും നിലവിലുള്ള ഡോക്ടർമാർക്ക് ലഭിക്കുന്ന അധിക ചുമതലയും കാരണം ആശുപത്രികളിൽ മിക്ക ദിവസങ്ങളിലും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ല. നെടുങ്കണ്ടം അതുപോലെ തന്നെ മുണ്ടീരുമ ഈ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ സാധാരണക്കാരായ പശു, ആട്, കോഴി എന്നിവയൊക്കെ വളർത്തി ജീവിക്കുന്ന സാധാരണക്കാരായ ക്ഷീര കർഷകർക്കും അതുപോലെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കും വളരെയധികം ദുരിതമാണ് സംഭവിക്കുന്നത്. കാരണം നെടുങ്കണ്ടത്ത് രണ്ട് ഡോക്ടർമാരുണ്ടാകേണ്ട ആ സ്ഥലത്ത് ഇന്ന് ഒരു ഡോക്ടർ പോലും ഇല്ല. അതുപോലെ തന്നെ മുണ്ടീരുമയിലും ഡോക്ടറില്ല. ഇത് ഒരു പശുവിനോ ആടിനോ ഏതിനോ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മൈലുകൾ താണ്ടി കട്ടപ്പന അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയി വേണം ഇന്ന് ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ പോലും. ഇതൊരു സാധാരണ ജനങ്ങൾക്ക് വളരെയധികം വേദനാജനകവും അതിനേക്കാൾ ഉപരിയായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഈ ക്ഷീര കർഷകർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നെടുങ്കണ്ടം മുടിരുമ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അടിയന്തരമായിട്ട് ഡോക്ടറെ നിയമിക്കാനുള്ള നിയമ നടപടി ഉണ്ടാകണമെന്നാണ് ക്ഷീര കർഷകർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ജില്ലയിൽ ഏറ്റവും അധികം കന്നുകാലി കർഷകർ ഉള്ള മേഖല കൂടിയാണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ. വിവിധ രോഗങ്ങൾ ബാധിച്ച കന്നുകാലികളെയും മറ്റ് വളർത്തു മൃഗങ്ങളെയും വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല എന്ന വിവരം കർഷകർ അറിയുന്നത്. അതേസമയം ഉടൻ ഒഴിവുകൾ നികത്തുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ വിശദീകരണം. ഇടുക്കി മൂന്നാർ ലക്ഷ്മി വിരിപാറയിൽ പുലി ഇറങ്ങി. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപത്തെ തേയിലത്തോട്ടത്തിലാണ് രാവിലെ 7 മണിയോടെ പുലിയെ കണ്ടത്.
മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായ മലപ്പുറം ചേളാരി സ്വദേശിയെ മുഹമ്മദ് ഷാഫിയുടെ മൃതദേഹം കണ്ടെത്തി. വടകര പയ്യോളി മിനി ഗോവയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ സ്റ്റാൻഡ്ബാഗ്സ് അഴിമുഖത്ത് വെച്ച് വലിച്ചിടുന്നതിനിടെ കടലിൽ വീഴുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളും മുങ്ങൽ വിദഗ്ധരും തെരച്ചിൽ ശ്രമങ്ങൾ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് കോസ്റ്റ് ഗാർഡ്, മുങ്ങൽ വിദഗ്ധർ, നേവിയുടെ ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെയും തിരച്ചിൽ തുടർന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നടന്ന ബോംബാക്രമണത്തിന് പിന്നിൽ ഗുണ്ടകളുടെ കുടിപ്പകയെന്ന് പോലീസ്. ഗുണ്ടാ തലവൻ സുനിലും സംഘവുമാണ് ആക്രമണം നടത്തിയത്. 2 വർഷം മുൻപ് മേനംകുളത്ത് വെച്ച് സുനിലിന് നേരെ അഖിലും സംഘവും ബോംബെറിഞ്ഞെത്തിയതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും FIR പറയുന്നു. FIR പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. തൃശൂരിൽ വീണ്ടും ആവേശം മോഡൽ പാർട്ടി നടത്താൻ ശ്രമം. 32 പേർ പോലീസിന്റെ പിടിയിലായി. കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനെത്തിയവരാണ് പിടിയിലായത്. പിടിയിലായവരിൽ 18 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇന്റലിജൻസിന്റെയും ഈസ്റ്റ് പോലീസിന്റെയും സംയോജിത ഇടപെടലിലാണ് ശ്രമം പൊളിഞ്ഞത്. ഇന്നലെ വൈകിട്ട് തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുര നടയിലായിരുന്നു സംഭവം. തീ തുപ്പുന്ന ലൈസൻസർ ഘടിപ്പിച്ച് ബൈക്ക് യാത്ര ചെയ്ത യുവാവിനെതിരെ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് RTO തിരുവനന്തപുരം സ്വദേശി കിരൺ ജ്യോതിക്കെതിരെയാണ് കേസെടുത്തത്. ഇടപ്പള്ളി കളമശ്ശേരി റോഡിൽ 2 ദിവസം മുൻപായിരുന്നു രൂപമാറ്റം വരുത്തിയ ബൈക്കുമായി യുവാവിന്റെ യാത്ര. അപ്രതീക്ഷിതമായി ബാധിച്ച രോഗത്തിന്റെ ചികിത്സയ്ക്കായി നല്ല മനുഷ്യരുടെ സഹായം തേടുകയാണ് യുവാവ്. പനിക്ക് പിന്നാലെ ട്യൂബർകുലോസിസ് മെനഞ്ചൈറ്റിസ് ബാധിച്ച കോട്ടയം മാനൂർ സ്വദേശി പ്രശോ പുരുഷോത്തമനാണ് അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധിക്കായി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കോട്ടയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു 20-കാരനായ പ്രശോപ്. അടുത്തിടെ വന്ന പനി വിട്ടുമാറിയതിന് പിന്നാലെയാണ് പെട്ടെന്നൊരു ദിവസം അബോധാവസ്ഥയിലായത്. ആദ്യം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ചികിത്സ മാറ്റി. പരിശോധനയിലാണ് ട്യൂബർക്കുലോസിസ് മെനഞ്ചൈറ്റിസ് ആണെന്ന് സ്ഥിരീകരിച്ചത്. ചികിത്സയ്ക്കായി 40 ലക്ഷം രൂപയെങ്കിലും വേണമെന്ന് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതോടെ കുടുംബം പ്രതിസന്ധിയിലായി. ICU പ്രവേശിച്ചിരിക്കുകയാണ്, പക്ഷേ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സാമ്പത്തികം തീരെ മോശത്തിലാണ്. ഞങ്ങൾ ഇപ്പം തന്നെ 10 ലക്ഷം രൂപയോളം ചിലവായി. അത് ഞങ്ങൾ കടം മേടിച്ചും വിറ്റും നിർദ്ദേശമൊക്കെ ആയിട്ട് നടത്തി. ഇനി ഞങ്ങൾക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാം. ഡോക്ടർ പറഞ്ഞ 40 ലക്ഷം രൂപ ആകുമെന്നാണ് പറഞ്ഞത്. സുഖമായി വരുമ്പോഴത്തേനും കുറച്ച് ദിവസം കിടക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോഴൊരു മാർഗവുമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ കണ്ടീഷൻ. കുറുപ്പന്തറയിൽ ഓട്ടോ വർക്ക്ഷോപ്പ് നടത്തുകയാണ് പുരുഷോത്തമൻ. കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ടതോടെ പഞ്ചായത്ത് പ്രസിഡന്റും MLA രക്ഷാധികാരികളായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. കുടുംബത്തെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പണമിടാൻ പ്രത്യേക അക്കൗണ്ടും തുടങ്ങി. മൂന്നാം മക്കളാണ് അവർക്കുള്ളത്. അതിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് ഈ പുരുഷോത്തമൻ. പഠിത്തത്തിലൊക്കെ അതിസമർത്ഥനായിരുന്ന കുട്ടിയുടെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ വലിയ തുക കണ്ടെത്താൻ കഴിയുള്ളൂ. എല്ലാവരും ഇതിനോട് അനുഭാവപൂർവ്വം പരിഗണിക്കണം. ഇത് കൃത്യമായി അവർ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ, പ്രശോഭത്തിൻ്റെ ജീവൻ രക്ഷിക്കുക വഴി നമ്മുടെ നാട് ഒന്നിച്ച് ഒരു കൂട്ടായ്മയോടെ ഒരുമിച്ച് നിന്ന് ആ കുടുംബത്തെ രക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് രംഗത്തിറങ്ങണമെന്നാണ് ഞാനിതിനായി എല്ലാവരോടും അഭ്യർത്ഥിക്കാറുള്ളത്. ഇതിനകം 10 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചിലവഴിച്ചിട്ടുണ്ട്. മികച്ച ചികിത്സ ലഭ്യമാക്കിയാൽ പ്രശോഭന് ജീവിതത്തിലേക്ക് മടങ്ങി വരാമെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകുന്നു. ന്യൂസ് 18 കോട്ടയം. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6725, പവന് 53800, സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5605, പവന് 44840, വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
അദ്ദേഹം സംസാരിച്ചു.